ഭാരതത്തിൻ്റെ വൈദ്യസംബന്ധിയായ അറിവുകൾ ഒരു ജനകീയ ആരോഗ്യ നയവും ജനകീയ ഔഷധ നയവും പ്രഖ്യാപിച്ച് വളർന്നു മുന്നേറിയത് ഹിമവത്സാനുക്കളിൽ നിന്ന് ഋഷിമാരുടെ അന്തർഗത തപസ്സുകളിൽ നിന്ന് ഉറന്നൊഴുകിയത് നമ്മുടെ അമ്മമാർ നെഞ്ചിലേറ്റി വളർത്തിക്കൊണ്ടുവരികയും ആ ആദേശങ്ങൾക്കനുസരിച്ച് ജീവിക്കുകയും ആ അറിവുകളെ മുൻനിർത്തി കുടുംബജീവിതം പുലർത്തുകയും അതിനിടയിലുണ്ടാകുന്ന ആദിവ്യാധികളെ മുഴുവൻ ഈ ഉപദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെ ചികിത്സിച്ചു ഭേദാക്കുകയും ചെയ്തു. നമ്മുടെ പ്രിയങ്കരരായ അമ്മമാരുടെ ഗൃഹാതുരത്വം തികഞ്ഞു നിൽക്കുന്ന ഒരു ചികിത്സാ പദ്ധതിയിലൂടെയാണ് നാം കടന്നു വന്നിരുന്നത്. ഭാരതീയ ചികിത്സാ പദ്ധതിയെ ചോദ്യം ചെയ്യാൻ തുടങ്ങിയത് സമീപകാലത്താണ്. ആധുനിക ഊർജതന്ത്രത്തിൻ്റെയും രസതന്ത്രത്തിൻ്റെയും ഗണിതശാസ്ത്രത്തിൻ്റെയും ഒക്കെ സഹായത്തോടുകൂടി ജീവശാസ്ത്രം വികസിച്ചു വന്ന ഘട്ടങ്ങളിൽ പൗരാണിക കാലത്ത് കാലം, ദേശം, ദ്രവ്യം അദൃഷ്ടം എന്നീ ഘടകങ്ങളുടെ അടിസ്ഥാനത്തിൽ ശാസ്ത്രചിന്തകളെ ശക്തമായ ഉരകല്ലിൽ അപഗ്രഥിച്ചു നോക്കേണ്ടതാണ് എന്ന ചിന്തയുണ്ടാവുകയുണ്ടായി. പൗരാണിക കാലങ്ങളിൽ അതിനനുഗുണമായ സ്ഥിതിവിവര കണക്കുകൾക്ക് ദൃഷ്ട അദൃഷ്ടങ്ങളെ വച്ചുകൊണ്ട് ദൃഷ്ടങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയുള്ള അപഗ്രഥനവും കാലത്തിൻ്റെയും ദേശത്തിൻ്റെയും ദ്രവ്യത്തിൻ്റെയും ദ്രവ്യം കൈകാര്യം ചെയ്യുന്നവൻ്റെ ശരീരമനസ്സുകളുടെയും അപഗ്രഥനം ജ്യോതിഷശാസ്ത്രത്തിലൂടെയാണ് അതുകൊണ്ട് ജ്യോതിഷം ഈ ശാസ്ത്രങ്ങളുടെയൊക്കെ കണ്ണാണ് എന്നൊരു അപഗ്രഥനവും വന്നു. രാജാക്കന്മാരുടെ താല്പര്യം, പ്രഭുക്കന്മാരുടെ താല്പര്യം തങ്ങളെ സമീപിക്കുന്ന വ്യക്തികളുടെ താല്പര്യം ഇവയെ അടിസ്ഥാനപ്പെടുത്തി ഈ ശാസ്ത്രത്തിൻ്റെ വക്താക്കൾ മാറുന്ന ഒരു കാഴ്ചയാണ് നാം കണ്ടത്. സ്ഥിതിവിവര കണക്കുകളെ അടിസ്ഥാനപ്പെടുത്തി സ്വീകരിച്ചു പോന്ന നിഗമനങ്ങൾക്ക് ധനത്തോടുള്ള ആർത്തിയും ഒപ്പം ലൗകികങ്ങളായ ചില ബന്ധങ്ങളും ഇടപെടാൻ തുടങ്ങിയപ്പോൾ
ഏകദേശരൂപമായ ശാസ്ത്ര സത്യത്തിന് വലിയ മാറ്റമാണ് ഉണ്ടായത്. ജ്യോതിഷത്തിൻ്റെ നിലയോ വിലയോ അറിയാതെ ജ്യോതിഷത്തിൽ വന്ന ഈ പരിണാമം ലോകമറിഞ്ഞു തുടങ്ങിയപ്പോൾ ജ്യോതിഷശാസ്ത്രത്തെ മാത്രമല്ല അതിൻ്റെ അടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ഔഷധ പദ്ധതികളെയും കൂടി ചോദ്യം ചെയ്യുവാൻ ആധുനിക ലോകം തയ്യാറായി. പകരം അവർ മുമ്പിൽ വെച്ചത് സ്റ്റാറ്റിസ്റ്റിക്സ് ആയിരുന്നു. സ്റ്റാറ്റിസ്റ്റിക്സിൽ ജീവശാസ്ത്രത്തിനും വൈദ്യശാസ്ത്രത്തിനും അത്യന്താപേക്ഷിതമായി വന്നത് ടെസ്റ്റ് ഹൈപ്പോത്തസിസാണ്. കൺട്രോൾ എക്സ്പെരിമെൻറ്റിൻ്റെയും ടെസ്റ്റ് ഹൈപ്പോത്തസിസിൻ്റെയും ലോകങ്ങളിലേക്ക് ആരോഗ്യശാസ്ത്രം എടുത്തെറിയപ്പെട്ടപ്പോൾ വെള്ളലികളിലും ഗിനിപ്പന്നികളിലുമുള്ള പരീക്ഷണങ്ങളൊക്കെ നടന്നു. സഹസ്രാബ്ദങ്ങളിലൂടെയാണ് ജ്യോതിഷശാസ്ത്രത്തിന് അപജയം സംഭവിച്ചതെങ്കിൽ ആധുനിക സ്റ്റാറ്റിസ്റ്റിക്സിന് അപജയം വരാൻ 100 വർഷത്തിൽ താഴെയേ കാലമെടുത്തു. അബദ്ധമംഗിലങ്ങളായ സങ്കല്പനങ്ങൾ തന്നെ ഡേറ്റ ഇതിനുദാഹരണമാണ്. ആയുർവേദശാസ്ത്രത്തിൻ്റെ തലങ്ങളിൽ സ്വഭാവശുദ്ധി അത്യന്താപേക്ഷിതമായിരുന്നതുകൊണ്ടും ചരകാദികളുടെ പാരമ്പര്യം നിലനിർത്തുന്നതിന് ബ്രഹ്മചാര്യാദികൾക്കുള്ള നിർബന്ധം കൊണ്ടും ധനാദായം ഒരു മുഖ്യ സ്രോതസ്സാകാതിരുന്നതുകൊണ്ടും നൂറ്റാണ്ടുകളോളം പ്രാചീന വൈദ്യശാസ്ത്രത്തിൻ്റെ നീതി നിലനിന്നു എങ്കിൽ വൈദ്യം തൊഴിലായി അധപ്പതിക്കുകയും ആ തൊഴിലിനെ നിയന്ത്രിക്കുന്നതിന് അനേകമനേകം അൻസാരികൾ ഉണ്ടാവുകയും ചെയ്തപ്പോൾ വൈദ്യനും വൈദ്യൻ്റെ അറിവും വേറിട്ട് നിൽക്കുക, അതിനുപയോഗിക്കുന്ന മൂലികകളെക്കുറിച്ചും അതിനുപയോഗിക്കുന്ന രാസവസ്തുക്കളെക്കുറിച്ചുമുള്ള അറിവ് വേറൊരുത്തൻ്റെതായിരിക്കുക, അതിൻ്റെ നിർമ്മാണത്തിന് വേണ്ടുന്ന കമ്പനികളും അതിലെ പ്രവർത്തകരും വേറിട്ടായിരിക്കുക, ഇവയെല്ലാം നിലനിൽക്കുന്നതിന് പറ്റുന്ന വിധം ഇതിൽ നിന്ന് വരുമാനമുണ്ടാക്കാവുന്ന ഗവൺമെൻറ്റുകൾ ആധുനികമായി ഉണ്ടാവുക, അതിനെല്ലാം പ്രത്യേകം പ്രത്യേകം ഉദ്യോഗസ്ഥാനുദ്യോഗസ്ഥ വൃന്ദങ്ങൾ ഉണ്ടാവുക എന്നെല്ലാം വന്നപ്പോൾ ഇവരുടെയെല്ലാം താൽപ്പര്യം സ്റ്റാറ്റിസ്റ്റിക്സിൽ ഇടം പിടിക്കാൻ തുടങ്ങി. അതല്ലെങ്കിൽ ഗിനിപ്പന്നിയിലും വെള്ളലിയിലും പരീക്ഷിച്ചറിഞ്ഞ് വോളണ്ടിയേഴ്സിൽ പരീക്ഷണവും കഴിഞ്ഞ 150-ൽ പരം മരുന്നുകളാണ് ഇന്ന് ചോദ്യം ചെയ്യപ്പെട്ട് കിടക്കുന്നത്. അതുകൊണ്ട് ആധുനിക ശാസ്ത്രവും അതിൻ്റെ നാൾവഴികളും കൃത്യതയുള്ളതാണെന്ന് അങ്ങ് കരുതുന്നത് ആയുർവേദവും ജ്യോതിഷവും കൃത്യതയുള്ളതല്ല എന്ന് കരുതുന്നത് അതും കൃത്യതയുള്ളതാണെന്ന് കരുതുന്നത്
ഒക്കെ അബദ്ധമായി തീരും. അബദ്ധമാകാതിരിക്കണമെങ്കിൽ മനുഷ്യസ്നേഹവും നന്മയുമൊക്കെയാണ് അനിവാര്യമായി വരുന്നത്. അപ്പോൾ നിർമ്മാണപരമായ മനുഷ്യനിർമ്മിതങ്ങളായ ഔഷധങ്ങളും അതിൻ്റെ കമ്പനികളും നിലനിൽക്കുന്ന ഒരു നൂറ്റാണ്ടിലൂടെ നാം കടന്നു വന്നിട്ട് എത്തിച്ചേർന്നിരിക്കുന്നത് വലിയ വലിയ അപകടങ്ങളിലാണ്. ഇത്തരുണത്തിൽ പ്രായേണ അപകടം കുറഞ്ഞ ഔഷധങ്ങൾ കുടുംബത്തിൽ തൻ്റെ കുഞ്ഞിന് വേണ്ടി അമ്മമാർ കണ്ടെത്തേണ്ടത് അനിവാര്യമായി തീർന്നിരിക്കുന്നു. വിശഗ്വരന്മാരെയോ അവരെക്കൂടെ ഭരിക്കുന്ന ഗവൺമെൻറ്റുകളെയോ അതും 80% ക്രിമിനലുകൾ പ്രതിനിധികളായി വരുന്ന ജനാധിപത്യ പ്രക്രിയയിൽ, മണിപ്പൂരൊഴിച്ച് എല്ലാ സ്റ്റേറ്റും അങ്ങനെയാണെന്നാണ് സ്ഥിതിവിവര കണക്കുകൾ തന്നെ പറയുന്നത്. ഇത്തരമൊരു ദശാസന്ധിയിൽ ആരോഗ്യമുള്ള ജനജീവിതം മരീചികയായി മാറും. അവിടെ ഉദാത്തമായൊരു സംസ്കൃതിയും ആരോഗ്യസന്ദായകമായ അറിവും നിലനിൽക്കണം എങ്കിൽ ഈ അറിവ് ഭിഷഗ്വരൻ്റെതായോ കമ്പനിക്കാരുടേതായോ ഇരുന്നാൽ പോരാ. നമ്മുടെ യൂണിവേഴ്സിറ്റികൾ ഉണ്ടാക്കിയ സ്പെഷ്യലൈസേഷൻ തലത്തിലുള്ള അറിവുകളെയൊക്കെ മാറ്റി എല്ലാത്തിൻ്റെയും സാർവലൗകികമായ ഒരറിവ് പരിമിത പരിമാണത്തിലെങ്കിലും ജനതയ്ക്ക് അനിവാര്യമായി തീർന്നിരിക്കും. ഈ ഒരു സമ്പ്രദായത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ഒരു ജനകീയ ഔഷധ നയത്തിനുതകുമാറ് നമ്മൾ ഈ ഗൃഹവൈദ്യം ചർച്ച ചെയ്യുന്നത്. സന്നിപാത ജ്വരമാണ് നാം കണ്ടുവന്നിരുന്നത്. സന്നിപാത ജ്വരം വളരെ അപകടകാരിയായ ഒരു ജ്വരമാണ്. പലതരത്തിൽ സന്നിപാത ജ്വരങ്ങളാണ് ഇന്ന് പല പേരുകളിൽ അറിയപ്പെടുന്നത് തന്നെ. ശ്രദ്ധിച്ചില്ലെങ്കിൽ ഒട്ടേറെ മരണകാരണമായേക്കാവുന്ന സന്നിപാത ജ്വരത്തിങ്കൽ മുട്ടത്തൈലം, നാടൻ കോഴിമുട്ടയിൽ നിന്ന് എടുക്കുന്ന തൈലം ഒരു ഉത്തമ ഔഷധമാണ്. കോഴിമുട്ടയൊക്കെ സമീപകാലം വരെ ധാരാളമായി കഴിച്ചുകൊള്ളുവാൻ പറഞ്ഞിരുന്ന ആധുനിക ഭിഷഗ്വരന്മാർ അടുത്ത കാലത്ത് മാത്രമാണ് മുട്ടയിൽ ഗാഢതൈലമുണ്ട് എന്നറിയുന്നത് തന്നെ. അനേകമനേകം സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് തന്നെ മുട്ടയിൽ ഒളിഞ്ഞിരിക്കുന്ന തൈലം നമ്മുടെ ഭിഷഗ്വരന്മാർ വേർപെടുത്തി എടുക്കുകയും അതിൻ്റെ ഔഷധമൂല്യം കണ്ടെത്തുകയും അതിൻ്റെ ഉപയോഗക്രമം പറയുകയും ചെയ്തിട്ടുണ്ട്. നാടൻ കോഴിമുട്ട പുഴുങ്ങി പച്ചയ്ക്ക് വിടുക. ആദ്യം പുഴുങ്ങിയുള്ളത് കാണാം. നാടൻ കോഴിമുട്ട പുഴുങ്ങി തണുത്താൽ അതിൻ്റെ തോട് പൊളിച്ച് കളഞ്ഞ് വെള്ളക്കരു മാറ്റി, കട്ടിയായി വെള്ളക്കരുണ്ട്, മഞ്ഞക്കരു മാത്രമെടുത്ത് അത് ഉലർത്തി വറക്കുക. അത് ഉരുളുമ്പോൾ ചെന്നി നായകം പൊടിച്ചത് വിതറുക. പൂനാഗം ശുദ്ധി ചെയ്ത് ഇടുന്നത് നല്ലതാണ്. കുഴിയാന ശുദ്ധി ചെയ്ത് ഇടുന്നത് നല്ലതാണ്.
അത് കഴിഞ്ഞത് വരണ്ട് കഴിഞ്ഞാൽ എണ്ണ തെളിഞ്ഞു വരും. ആ എണ്ണ ഊറ്റിയെടുത്താൽ മതി. ഒരു നിമിഷം കൊണ്ട് പതഞ്ഞ് പൊന്തി വറ്റിപ്പോകുന്നതാണ് ആ എണ്ണ. എണ്ണ വന്നില്ലെങ്കിൽ ആ നല്ലപോലെ വരണ്ടത് തുണിയിലിട്ട് ഞെക്കിയാൽ കുറച്ച് തൈലം കിട്ടും. ഇല്ലെങ്കിൽ നിംബ തൈലം ആവണക്കെണ്ണ ചേർത്ത് കാച്ചിയെടുക്കാം. മറ്റെണ്ണകളൊഴിച്ചും കാച്ചിയെടുക്കാം. ഇത് ഒരല്പം എടുത്ത് സന്ധികൾ തോറും പുരട്ടിയാൽ മതി, സന്നിപാത ജ്വരം പോവും. ഇതിൽ നിന്നൊരു തുള്ളി കൊടുത്താൽ ശൂലകൾ വയറ്റിനകത്തുണ്ടാകുന്ന വേദനകൾ മാറും. പലതരത്തിൽ മുട്ടത്തൈലം എടുക്കാറുണ്ട്. അതിലൊരു തലമാണിപ്പോൾ പറഞ്ഞത്. മഞ്ഞക്കരു പുഴുങ്ങാതെ പ്രത്യേകമെടുത്ത് ഒരു മുട്ടയുടെ തോടിശാലം പൊട്ടിച്ച് ചെരിച്ചു പിടിച്ചാൽ ആ വെള്ള നിറത്തിലുള്ള കരു ആദ്യം ഊറിപ്പോരും. അത് പൂർണ്ണമായി പോന്നു ഉറപ്പായാൽ മഞ്ഞ എടുത്താൽ അത് തന്നെ ഒരു ചീനച്ചട്ടിയിലിട്ട് വറുത്ത് വറുത്തെടുത്താലും എണ്ണ കിട്ടും. അത് അല്പം പുരട്ടിയാൽ, ആ എണ്ണ അല്പം പുരട്ടിയാൽ അത് ഇളക്കാൻ മുരിങ്ങയുടെ കൊമ്പ് മുറിച്ച് അതുകൊണ്ട് ഇളക്കുന്നതാണ് കൂടുതൽ നല്ലത്. തലമുടിയും ഭൂനാഗവും ഒക്കെ ചേർക്കാം. ഇത് പുരട്ടിയാൽ, സന്ധി തോറും പുരട്ടിയാൽ സന്നിപാതം പോവും. ബാലന്മാർക്ക് വരുന്ന സന്നിയിൽ ഇത് അത്യുത്തമ ഔഷധമാണ്. ഉഴിഞ്ഞ വള്ളിയുഴിഞ്ഞ സമൂലം ചതച്ച് വേനപ്പച്ചയുടെ നീരിൽ സർവാംഗവും തേച്ചാലും സന്നിപാത ജ്വരം പോവും. സന്നിപാത ജ്വരത്തിന് അത്യുത്തമ ഔഷധങ്ങളാണിവ. സന്നിപാത ജ്വരത്തിൽ നെറുകയിൽ കുഴമ്പിടാറുണ്ട്. കുറുന്തോട്ടിയുടെ വേരിന്മേൽ തൊലി, ചിറ്റമൃത്, സഹസ്രവേദി, മഞ്ചട്ടിപ്പൊടി, കടുക്ക, ചെന്നിനായകം ഇവ സമം പൊടിച്ച് മുലപ്പാലിൽ അരച്ചുണക്കി പൊടിച്ച് ആയത് ആവണക്കെണ്ണ ചേർത്ത് രണ്ടു നേരവും നെറുകയിലിടുക, സന്നി ശമിക്കും. കുറുന്തോട്ടിയുടെ വേരിൻ്റെ മേലുള്ള തൊലി, വേരിന്മേൽ തൊലി, ചിറ്റമൃത്, അരത്ത, സഹസ്രവേദി, മഞ്ചട്ടിപ്പൊടി, കടുക്ക, ചെന്നിനായകം ഇവ സമമായെടുത്ത് പൊടിച്ച് മുലപ്പാലിൽ അരച്ചുണക്കി അത് ആവണക്കെണ്ണ ചേർത്ത് മൂപ്പിച്ച് രണ്ട് നേരവും നെറുകയിലിടാം, സന്നി ശമിക്കും. വെള്ളില, മോരില് തർപ്പണം ചെയ്താൽ സന്നിപാത ജ്വരം. നെല്ലിക്ക, കൂവളത്തില, മുത്തങ്ങ ഇവയും വെള്ളിലയും മോരില് ചേർത്ത് ശിരസ്തർപ്പണം ചെയ്യുന്നത് നല്ലതാണ്. നീരിൻ്റെ കൂട് പിഴിഞ്ഞെടുക്കുക. നീറിൻ കൂട് പിഴിഞ്ഞ് മുലപ്പാലും ചേർന്ന് കാച്ചിയെടുത്ത എണ്ണ സന്ധി തോറും പുരട്ടുക. സന്നിപാത ജ്വരഹരമാണ്. സന്നിപാത കുലാന്തക ലേപമുണ്ട്. പുത്തരിച്ചുണ്ടയുടെ വേര്, ആടലോടക വേര്, എരിക്കിൻ വേര്, മുരിങ്ങ വേര്, ഉങ്ങിൻ്റെ തോല്,
ആവലിൻ്റെ തോല്, അകോരിയുടെ വേര്, നീലയമരിയുടെ വേര്, നിലനാരകത്തിൻ വേര്, കുരുമുളക്, കൊടുവേലി, വേപ്പിൻ തൊലി, ദേവദാരം, ശതാവരി, ഇവയെല്ലാം കൂടെ കുറുന്തോട്ടി, കരിനൊച്ചി, നിലനാരകം, സർപ്പഗന്ധി, തിപ്പലി വേര്, തിപ്പലി വേര്, മുരിങ്ങയുടെ വേര്, തണ്ട്, ഇല, പൂവ്, കായ്, മുത്തങ്ങ, ദശമൂലം, ഇവ വേപ്പെണ്ണയും ആവണക്കെണ്ണയും തേങ്ങ വെന്തെടുത്ത എണ്ണയും കടുകെണ്ണയും ഒപ്പം അളന്ന് ആട്ടിൻപാലും നാലിരട്ടി ഭൂനാഗം ഗന്ധകം ചുക്ക് മുളക് തിപ്പലി ഉള്ളി മരമഞ്ഞൾ നീറിൻ്റെ കൂട് ഇവയിട്ട് എണ്ണ കാച്ചി തേച്ചാൽ അഭ്യംഗം ചെയ്താൽ സന്നിപാത ജ്വരം മാറും. ഇത് സന്നിപാത കുലാന്തകം എന്നാണ് അറിയുന്നത്. പുളിയില മുത്തങ്ങ കുറുന്തൊട്ടി ഇവ സമം മോരിൽ പുഴുങ്ങി അരച്ച് മുലപ്പാൽ ചാലിച്ച് കുഴമ്പാക്കി തലയിലിട്ടാലും സന്നിപാത ജ്വരം മാറും. പൂവാങ്കുറുന്തില വേര്, കുറുന്തോട്ടി വേര്, ഇത് കുറുന്തോട്ടി സമൂലവും എടുക്കാം. പുളിയില, ആടലോടകത്തില, കഞ്ഞുണ്ണി, കണ്ണിവെറ്റില, കാഞ്ഞിരത്തിൻ്റെ ഇല, വള്ളിനാരകത്തിൻ്റെ ഇല, ഇവ കാടിവെള്ളം തളിച്ച് ഇടിച്ചു പിഴിഞ്ഞ നീര്, നാഴി, നാഴി എള്ളെണ്ണ, ഇരട്ടി മധുരം, അമുക്കുരം, ചന്ദനം, കൊട്ടം, ത്രിഫല, കരിഞ്ചീരകം, കച്ചോലം, പവിഴപ്പുറ്റ്, ഞെരിഞ്ഞിൽ, കടുകുരോഹിണി, പാവ്, ഇരുവേലി, ഇവ കാൽ കഴഞ്ചു വീതം അരച്ച് കലക്കി കാച്ചി തേച്ചാൽ സന്നിപാത ജ്വരം പിന്നെ ഒരിക്കലും ഉണ്ടാവില്ല. അനേക വിധങ്ങളായ ഔഷധങ്ങൾ, അവയൊക്കെ തൻ്റെ പരമ്പരയിൽ നിന്ന് കേട്ട് സൂക്ഷിച്ചു വെച്ച് അടുത്ത തലമുറകൾക്കായി തന്ന നമ്മുടെ പരമപവിത്രരായ അമ്മമാരുടെ പാദാന്തികത്തിൽ പ്രണമിക്കാം.